ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങൾക്ക് മറുപടിയുമായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ. നിലവിൽ ഉയരുന്ന ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ബ്ലോക്ക് പദവി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ നടപടികളും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ചില ക്രോഡീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് നിലവിലുണ്ടായിരുന്ന ആശുപത്രികളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിനായുള്ള നടപടിക്രമങ്ങൾ 2017 ആരംഭിച്ചത്. നിലവിൽ ഉപ്പുതറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിനെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങളാണ് നടക്കുന്നത്. ആശുപത്രിക്കും ബ്ലോക്ക് പഞ്ചായത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവും മാത്രമാണ്. ആശുപത്രിയുടെ പദവികൾ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ചർച്ചകളോ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് പ്രസിഡന്റ് വി പി ജോൺ പറഞ്ഞു. ഈ ആശുപത്രി ഇവിടുന്ന് ഹെൽത്ത് ഹെഡ് എന്ന് പറയുന്ന സ്ഥാപനം പോകുന്നതിന് വേണ്ടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്താണ് തീരുമാനമെടുത്ത് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുന്ന് ഈ ഹെൽത്തിൻ്റെ സ്ഥാപനം മാറ്റുന്നതെന്ന അടിസ്ഥാനരഹിതമായ പ്രചരണം നടത്തുന്ന ആളുകൾ രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന പ്രചരണമാണ്. കേരളത്തിലെ 152 CHC ഹെൽത്ത് ഹെഡ് എന്നുള്ളത് മാറ്റി സ്ഥാപിച്ചപ്പോഴും ഒരു ബ്ലോക്ക് പഞ്ചായത്തിനോടും ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പോ ഗവൺമെൻറ്റോ യാതൊരുവിധ റെസൊല്യൂഷനും ചോദിച്ചിട്ടുമില്ല. ഞങ്ങളോട് അതിനനുസരിച്ച് നിർദ്ദേശം കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അടിസ്ഥാനരഹിതമായി തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന പ്രചരണവും സമരവുമാണ്. ഇത് സംബന്ധിച്ച് ആശുപത്രി ഒരു സമരകേന്ദ്രമാക്കി മാറ്റുന്നതിനോട് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് വിയോജിപ്പുണ്ട്. കാരണം കഴിഞ്ഞ ഈ ഒരു മാസത്തിന് അകത്ത് തന്നെ 3 PSC ഡോക്ടർമാരെ പുതിയതായി നിയമനം നടത്തി. നിയമനം കിട്ടിയ ഡോക്ടർമാർ ഇവിടെ വന്നിട്ട് ഒരു ഡോക്ടർ വന്ന് ചാർജ് എടുത്തിട്ട് PG ചെയ്യുന്നതിന് വേണ്ടി ലീവ് എടുത്ത് 2 വർഷത്തേക്ക് പോയി. രണ്ടാമത്തെ ഡോക്ടർ ചാർജ് എടുക്കാൻ തയ്യാറായില്ല. മൂന്നാമത് ഇവിടെ ഒരു ഡോക്ടർ വന്നിട്ട് ഇവിടെ സമരകേന്ദ്രമാണ്, പ്രശ്നബാധിത പ്രദേശമാണ്, ഞാൻ ചാർജ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ പോകുന്ന സാഹചര്യം ഉണ്ടായി. സമരം ചെയ്യുന്നതിനൊന്നും ഞങ്ങളാരും എതിരല്ല. സമരം ചെയ്യുന്നതിന് ഞങ്ങൾ സമരം ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഇതുപോലൊരു ആശുപത്രി കേന്ദ്രീകരിച്ച് സമരം ചെയ്ത ഭാവിയിൽ ആശുപത്രിയെ തീർത്ത് കെട്ടുന്നതിന് വേണ്ടിയുള്ള സമരമായി മാറും എന്നൊരു സ്ഥിതിയുണ്ട്. ഇതോടൊപ്പം IP ഇല്ലെന്നുള്ള പ്രചരണവും വൈകിട്ട് 6 മുതൽ രാവിലെ 9 വരെ ഡോക്ടർ ഇല്ലെന്നുള്ള പ്രചരണവും അടിസ്ഥാനരഹിതമാണ്. നിലവിൽ ആലടി ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർക്കാണ് ഉപ്പുതറ ഗവൺമെന്റ് ആശുപത്രിയുടെ മെഡിക്കൽ ഓഫീസർ ചുമതല താൽക്കാലികമായി നൽകിയിരിക്കുന്നത്. അത്യാവശ്യഘട്ടങ്ങളിൽ ഡോക്ടറുടെ സേവനം ഉപ്പുതറ CHC യിലും ലഭ്യമാണ്. തെറ്റായ പ്രചരണങ്ങൾ നടത്തിയ ആശുപത്രിയുടെ തുടർ വികസനം തടയുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും VP ജോൺ പറഞ്ഞു. ക്രമീകരണത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ 8 റവന്യൂ ബ്ലോക്ക് ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ മേഖലയിൽ ഹെൽത്തിൻ്റെ ഹെഡ് വരുത്തുന്നതിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ 8 റവന്യൂ ബ്ലോക്കിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം 2 മുനിസിപ്പാലിറ്റികളെ ചേർത്തുകൊണ്ട് വേറെ ഒരു ഹെഡിലും CHC ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജില്ലയിൽ ആ ക്രമീകരിച്ചതിൻ്റെ ഭാഗമായി ഉപ്പുതറ പഞ്ചായത്തിൻ്റെ റവന്യൂ ഹെൽത്ത് ഹെഡ് വണ്ടമ്പടിയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഹെൽത്തിൻ്റെ മാത്രം സ്ഥാപനം മാറ്റുന്നതിനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഉപ്പുതറ CHC യിലെ നിലവിലുള്ള ചികിത്സാ സൗകര്യമോ ഡോക്ടർമാരുടെ ജീവനക്കാരുടെയോ ആശുപത്രി ചികിത്സാ രംഗത്തെ ഒരു ജീവനക്കാരെയും മാറ്റി സ്ഥാപിച്ചിട്ടില്ല. നിലവിൽ നടന്നുകൊണ്ടിരുന്ന OP IP പ്രവർത്തനം നടത്തുന്നതിന് 4 ഇതുവരെ ഒരു തടസ്സം പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. സർക്കാരിന്റെയോ ആരോഗ്യവകുപ്പിന്റെയോ ഭാഗത്തു നിന്ന് ഉപ്പുതറ CHC ക്കെതിരെ എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ പരിശോധിക്കും. അങ്ങനെ വന്നാൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ? ഞങ്ങൾ സഹായിക്കാം. അതും ഹൈറേഞ്ചിലെ ഏറ്റവും പ്രചാരത്തിലുള്ള HCN ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും. പരസ്യം ഏതുമാകട്ടെ, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8330800447 അല്ലെങ്കിൽ 8330004821.